നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലാണ്, ഹരിപ്പാടാണ്. ഹരിപ്പാട് എന്താ തെക്കിൻ്റെ പഴനി എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സ്വന്തം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, നിത്യം ഹരഹര മന്ത്രങ്ങൾ ഉരുവിടുന്ന ഞങ്ങളുടെ സ്വന്തം മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഇവിടെ ആറാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആറാട്ട് നടന്നല്ല, ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് ആറാട്ടാണ്. ഇപ്പം ഞങ്ങളിവിടെ വളരെ യാദൃശികമായിട്ട് വന്നതാണ്. ഞാൻ യാദൃശികമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എ ജി കെ ടീം ഫുള്ളുണ്ട്, ഞാൻ മാത്രമാണ് താമസിച്ചത്. കാരണം ജോലിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് താമസിച്ചുപോയി, 5 മണിക്കാണ് എത്താൻ സാധിച്ചത്. ഇപ്പം സ്വാഭാവികമായിട്ടും ഇരുട്ടായി തുടങ്ങി. എങ്കിലും നമ്മൾ വന്നത് എന്താ പറയുക, ഒരു ഒന്നാം തരം ആനക്കാരൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ടാണ്. അഫ്സലിക്ക കായംകുള ശരത്തിൻ്റെയൊക്കെ ശിഷ്യനായിട്ടുള്ള, കായംകുള ശരത്തിൻ്റെ കാലടി വിനുവിൻ്റെ എന്താ പറയുക, എല്ലാവരുടെയും പ്രിയങ്കരനായ മാമ്പിയുടെയൊക്കെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ സ്വന്തം അഫ്സലിക്കയുടെ, അതായത് ആലത്തൂർ അഫ്സലിക്കയുടെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വന്നത്. അത് വളരെ യാദൃശികമായിട്ടാണ് കിട്ടിയത്. വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊക്കെ. എങ്കിലും എല്ലാവരും അത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇവിടെ ആനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, അതായത് തിടമ്പേറ്റാനായിട്ട് ആനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനിയും ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഫ്സലിക്കയാണ്. എല്ലാവർക്കും ആന ഫീൽഡിൽ എന്താ പറയുക, വേറെ പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്ക് പറയാൻ ഇഷ്ടം ആലത്തൂർ അഫ്സൽ എന്ന് തന്നെയാണ്. അപ്പോൾ അഫ്സലിക്ക നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ആള് ഹരിപ്പാട്ടുണ്ട്, അപ്പോൾ എത്രയും പെട്ടെന്ന് ലഭ്യത. ഇന്ന് ലേറ്റായി പോയി, സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു, ഒരുപാട് ലേറ്റായി. എങ്കിലും വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇക്ക ഇതുവരെ എന്താ പറയുക, ഈ ഒരു ചെറു പ്രായത്തിനിടയ്ക്ക് ഒരുപാട് വഴക്കുള്ള ആനകൾ കയറി, നല്ല പരിചയമുള്ള ആനക്കാരനാണ്, വഴക്കുള്ള ആനകളെ കൊണ്ടു നടത്തുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ഇതുവരെ കയറി, ചുമതല കയറിയിട്ടുണ്ട്? ചുമതല ഒരു 5-6 പോരാ, കുറച്ച് ആനകളൊക്കെ നിന്നിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നല്ല വഴക്കുള്ള ആനകളെന്ന്, വഴക്കുള്ള എല്ലാ വഴക്കുള്ള ആനകളും. ഏറ്റവും കൂടുതൽ നാള് കൂടെ നിന്നിട്ടുള്ളത്, അതായത് ചുമതലക്കാരനായിട്ട് കൂടെ നിന്നിട്ടുള്ളത് ഏതാണ്? കൂടെ നിന്നിട്ട് അങ്ങനെ എന്താണ് കുഴൂര് സമയത്ത് ഏറ്റവും കൂടുതൽ കാലം നിന്നു. അത് ഇവിടെ നിന്നപ്പോഴാണോ അവിടെ കുഴൂര് നിൽക്കുമ്പോൾ? കുഴൂര് നിൽക്കുമ്പോൾ. പിന്നെ എത്ര നാളായി ആനപ്പണിയിലേക്ക് വന്നിട്ട്? 18 കൊല്ലം. ഇതിനിടയ്ക്ക് ഇപ്പം ഒരുപാട് ആശമാരെ കൂടെ നിന്നിട്ടുണ്ട്. എങ്കിലും പേരെടുത്ത് പറയാൻ പറ്റുന്ന ആനപ്പണി നന്നായി പഠിച്ചു. എനിക്ക് ആകെ 3 ആശമാരേ ഉള്ളൂ. ഒന്ന് കായംകുളം ശരത്തും, പിന്നെ കാലടിവിനു, പെരിഞ്ഞന്റെ രഞ്ജിത്തും. ഈ പറഞ്ഞ ആൾക്കാരുടെ കൂടെ ഒക്കെ, ഈ ആൾക്കാരുടെ കൂടെ എത്ര കാലം നിന്നിട്ടുണ്ട്? കായംകുളത്തിന്റെ കൂടെ ഒരു 2 കൊല്ലം ഉണ്ടായിരുന്നു. 2 കൊല്ലം. അത് ഏതാണിക്കായിരുന്നു? അത് നമ്മുടെ ഇപ്പത്തെ ഊട്ടോളി ആനന്ദൻ. ഊട്ടോളി ആനന്ദൻ. പിന്നെ അങ്ങനെ 2-3 ആനകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കാലടിക്കാരൻ മിനിച്ചാട്ടൻ്റെ കൂടെ, മിനിച്ചാട്ടൻ്റെ കൂടെ എന്താണ് ശരണാന, ചീരോത്താന, അയ്യപ്പൻ, അങ്ങനെ ചീരോത്താന. ഇപ്പം എന്താ പറയുക, ഈ വടക്കുള്ള ആനകളിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴും കൂടെ കാണുന്നത് വടക്കുള്ള ആനകളുടെ കൂടെയാണ്. ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക, നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുള്ള സാധ്യത കൂടുതലാണ്? നെഗറ്റീവ് കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എന്നാലും അങ്ങനെ വല്ലാണ്ട് ഉള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല. ഏതെങ്കിലും ആനകളിൽ നിന്ന് ഇതുവരെ അപകടം സംഭവിച്ചിട്ടുണ്ട്? അപകടങ്ങൾ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപകടം സംഭവിച്ചിട്ടുള്ള അഭിമന്യു ആനയ്ക്ക് നിന്നിട്ട് പറയത്ര അല്ല, നമ്മുടെ ഇപ്പോ എന്താ പാണഞ്ചേരി അഭിമന്യു സംഭവം, അത് ഞാൻ എന്താണ് നെട്ടൂരാന്റെ അവിടെ പണിയാൻ വേണ്ടി പോയിട്ട്, വിനയൻചേട്ടന്റെ അവിടെ പണിക്ക് പോയതാ. പണിക്ക് പോയതാ. അങ്ങനെ വിനയൻചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമില്. അങ്ങനെ ലാസ്റ്റ് ആന മരം പിടിച്ചു കഴിഞ്ഞിരിക്കുമ്പോ എന്നെ കുത്തിയാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡ് വിനയൻചേട്ടൻ പറഞ്ഞു, വിനയൻചേട്ടൻ പറഞ്ഞ ആള്. അപ്പൊ ആ ആൾ ഇതാണ് അഫ്സലിക്ക, ആ ആളാണ് ഈ ആള്. എന്നിട്ട് അത് ഒത്തിരി സമയം ആ ഒരു, ഇല്ല അങ്ങനെ ഒന്നുമില്ല, ആന അപ്പോഴേക്കും വിനയൻചേട്ടൻ ഇടിച്ച് ആന ഒഴിവാക്കി. പിന്നെ നമ്മുടെ കണ്ണമ്പാപ്പ ഉണ്ടായിരുന്നു, സൂണം പാപ്പയുടെ അനിയൻ, കണ്ണമ്പാപ്പ, അങ്ങനെ തൈക്കുടത്തെ ബിബിൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം വിനയൻചേട്ടൻ ഒരു ഇടി കൊടുത്ത് ആന ഒഴിവായി പോയി. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പൊ തന്നെ ആന അഴിച്ച് അങ്ങനെ നൈസായിട്ട് കിട്ടിയുള്ളു. ഞാൻ ആനയുടെ 2 കൊമ്പിന്റെ ഇടയിൽ പെട്ടുപോയി. സാഹചര്യം പണിതുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പണിത് കഴിഞ്ഞ് അപ്പൊ വിനയൻചേട്ടൻ പറഞ്ഞ്, എടാ
ആനയെ ശ്രദ്ധിച്ചോളാം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വിനയൻ ചേട്ടാ, ആന മുഷിഞ്ഞ് മുഷി കഴിഞ്ഞപ്പോ ആനയുടെ റോപ്പ് ഉണ്ടായിരുന്നു, മുള്ളുണ്ടായ ആനയ്ക്ക്. അപ്പൊ ഞാൻ അത് ഒഴിവാക്കിയിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പുള്ളിക്കാരത് പറയണ്ടായിരുന്നു, ഇവിടെ അത് ഒഴിവാക്കരുത്, അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളതൊന്നും വില വെക്കത്തില്ല, അത് വേറെ കിട്ടിയതാ അങ്ങനെ പറഞ്ഞത് അനുസരിക്കാതെ. പിന്നെ ഇതുവരെ എന്താ പറയാ, ഈ അപകടങ്ങൾ ഉണ്ടായ സമയത്തും പിന്നെയും പിന്നെയും വഴക്കുള്ള ആനകളിൽ കയറാൻ നമുക്ക് വീണ്ടും നമ്മുടെ മനസ്സിൽ തോന്നും, ഇല്ല എനിക്ക് ഈ ആന പറ്റും എന്നൊരു സാഹചര്യം ചിലപ്പം കൂടെ ഇന്ന് ആശാന്മാരുടെ ഗുരുത്തം ആയിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫസ്റ്റ് കിട്ടിയ തന്നെ നല്ലൊരു ആനയാണ്. അങ്ങനെ പാപ്പനം കൂടും ഇല്ലാത്ത ആനയായിരുന്നു ഫസ്റ്റ് സ്റ്റോമാല ആന. എന്താ ഗംഗാരെന്ന ആനയുടെ പേര്, ഷട്രൂത്തി ഗംഗാരെന്ന വിളിക്കുന്നത്. അന്ന് കൂടെ നമ്മുടെ കൂടെ ഈ ഇപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു ധൂമം എന്ന് പറയുന്ന ചെറുക്കനായിരുന്നു, അവനാണ്. പിന്നെ അങ്ങോട്ട് അവൻ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് കുറച്ച് നാളേ നിന്നുള്ളൂ, ഒരു രണ്ട് മാസം കഷ്ടി നിൽക്കാൻ പറ്റുള്ളൂ ഫസ്റ്റത്തെ ആനയിൽ. അപ്പോഴേക്കും ആ ആന ലോറി കയറത്തില്ല. അങ്ങനെ ആന ലോറിയിലൊക്കെ കയറ്റി ഞാൻ ലോറി ഒരു 30-40 കൊല്ലം 40-40 കൊല്ലമായിട്ട് ലോറി കയറെടുത്ത ആനയായിരുന്നു. അങ്ങനെ അതിന് ലോറി കയറ്റി പാലെ കൊണ്ടു കൊടുത്ത് അവിടെ നിന്ന് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവായി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ വന്ന് കുറേ പേരെ കൂടെ നിന്ന്, എനിക്ക് കൂടുതൽ കൂടെ വെക്കണ ആയിരുന്നു ഇഷ്ടം ചുമല. പിന്നെ നമ്മുടെ രാജീവേട്ടനില്ലേ, ചാലിച്ചറ രാജീവേട്ടൻ ഇങ്ങനെ പറഞ്ഞ്, എടാ നിങ്ങളൊക്കെ കുറെ കാലമല്ലടാ അങ്ങനെ ആന കൂടെ കിടക്കുന്ന, ഒരു ചുമല ആന കയറി കൂടെ. അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെ അഴിക്കാൻ തുടങ്ങിയാണ് ഇങ്ങനെ. പിന്നെ എന്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുഴൂർ ആനയ്ക്ക് കൂടെ നിന്ന് ഫസ്റ്റ് നമ്മുടെ, അതിപ്പോ ഒരു 5-4 5 കൊല്ലം കഴിഞ്ഞു. 5 കൊല്ലം കൂടെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചോടി കൃഷ്ണസേട്ടനായിരുന്നു ആന പാട്ടം. അപ്പോൾ അങ്ങനെ നിന്നായി, അതിനങ്ങനെ നിന്ന് പിന്നെ 2-3 കൊല്ലം ചുമല കയറി. ഇപ്പം ഈ ഒരു സമയത്ത് ഇപ്പം ഒരു മാസം മുമ്പ് വരെ എന്താ പറയുക, കൊറോണ കാലഘട്ടത്തിൽ ഈ ഇലക്ഷനോടടുത്തൊക്കെ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് പരിപാടികൾ എടുക്കാനൊക്കെ വന്നു. പക്ഷേ ഭരണാധികാരികൾക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പരിപാടികൾ പറ്റില്ല, മരങ്ങളിലെ പരിപാടി പറ്റില്ല, നമ്മുടെ ആയിട്ടുള്ള രീതികൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇപ്പോൾ സർക്കുലർ ഇറക്കിയിട്ടാണ്. അത് സ്വാഭാവികമായിട്ടും ആന നമ്മുടെ ആന ഈ ഫീൽഡിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ശമ്പളം കിട്ടാത്തതും അങ്ങനെ ഇപ്പോൾ കൊറോണ അല്ലേ, അപ്പൊ ശമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ലോക്ക്ഡൌൺ ആക്കുന്നതിനെ കുറിച്ച് ആ ഒരു കാര്യത്തോട് എന്താണ്, എന്താ പറയാ, അത് അവരെയുള്ള അഭിപ്രായമല്ലേ, അവരല്ലേ അതിന്റെ ഒരു ഇതുകൾ. അല്ലെങ്കിലും നമ്മുടെ ജീവിതം സർക്കാർ പറയുന്നു, അത് അവർ ചെയ്യുന്നു, അല്ലാണ്ട് നമ്മൾക്ക് അത് പ്രശ്നം തന്നെ. ഇപ്പൊ ഈ സമയത്താണ് നമുക്ക് ഒരു 10 രൂപ കിട്ടുന്നത്, അപ്പൊ അതില്ല. ഇപ്പൊ കഷ്ടി ഇപ്പൊ ഈ ആന ബാലനാനയ്ക്കാണ്, ഇപ്പൊ അതിന് വന്നിട്ട് ഒരു 20 പരിപാടി കഷ്ടി കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പൊ 20 പരിപാടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാശൊന്നും കിട്ടിയിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എന്താണ്, ഒരു 20 പരിപാടി എടുത്തു കഴിഞ്ഞാല് 20 പരിപാടി എടുത്തെന്ന് പറഞ്ഞാൽ 4 ദിവസം ഒഴിവോ ഒരു പരിപാടി കഴിഞ്ഞിട്ട്. പിന്നെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി ഇല്ല കഷ്ടി. പിന്നെ വിടുന്ന നമ്മുടെ ആന വിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാപ്പി കാശിന് വേണ്ടിട്ട് ഇപ്പൊ മുതലാളിമാരിങ്ങനെ വിടുന്നു. പ്രത്യേകിച്ചും അങ്ങനെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ആകെ 3500 രൂപ ബാറ്റ് കിട്ടും, അതില് നമ്മള് 2 ദിവസം ഒഴിവുന്ന കഴിഞ്ഞാൽ പിന്നെ ആ കാശ് 3 നാള് ഫുഡ് കഴിക്കുമ്പോ അതങ്ങ് തരും. ഇത് സംഭവം നമ്മളിപ്പോ എല്ലാരും പറയാം പൈസക്ക് വേണ്ടിട്ട് ആന പണിയെടുക്കും, അങ്ങനെയല്ല. ഈ വന്ന കാലത്ത് നമ്മളിപ്പം ഒരു കുടുംബം ജീവിതം അങ്ങനെയല്ല. ഞാൻ എന്റെ ചെറുപ്പം മുതലേ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വന്ന, അല്ലാണ്ട് എനിക്കിത് കാശുണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലല്ല. പിന്നെ ഇതിന്റെ ഒരു കൊണ്ടാണ് നമ്മൾ കഴിയണത്, അത്ര തന്നെ. നമ്മുടെ ഒരു കുടുംബം ജീവിതം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ വന്ന കാലഘട്ടത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പൈസ കൂടി സാധനങ്ങൾക്കൊക്കെ അതുകൂട്ട് വില കൂടി വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പം അത്യാവശ്യം ഒരു കറക്കി കയറി തന്നെ കഴിക്കണമെങ്കിൽ തന്നെ മിനിമം 100 രൂപ വേണം. നമ്മൾ ഒരാളെന്നെ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ 150 രൂപ ഇതിപ്പോ ഈ ആകെ 300 രൂപ ചെലവാശിട്ടുന്നു നമുക്ക്. അതില് രാവിലെ കഴിക്കാൻ തന്നെ കഷ്ടി ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പണിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ബാലനാനയ്ക്ക് വന്നിട്ട് എത്ര നാളായി? ഇപ്പൊ ബാലനാനയ്ക്ക് വന്നിട്ട് 5 മാസമായി. 5 മാസം. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ബാലനായിട്ട് ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടോ? പിണക്കം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ചാടി പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളോ അങ്ങനെയുള്ള പരിപാടികളൊന്നും തീരെയായിട്ടുണ്ടായിട്ട്. ഈ 5 ആന ചുമതല കയറിയതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയാണ്? ഇഷ്ടപ്പെട്ട ആന എല്ലാം ഇഷ്ടപ്പെട്ട ആനകളാ. അല്ല, കൂടെ നിന്നിട്ടുണ്ട്, പിന്നെ ചുമതല അഴിച്ചിട്ടുണ്ട്. ഈ ചുമതല അഴിച്ചതിനകത്ത് ഒന്നുകൂടെ എനിക്ക് വീണ്ടും ആനയുടെ കൂടെ തന്നെ നിൽക്കണം എന്ന് തോന്നിട്ടുള്ള അത് 20 ആന രാജീവന. 20 ആന അതാണ് അതിനെ അത്ര ഇഷ്ടപ്പെട്ട. അതിനെ ഞാൻ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ഒരു ആശാനാനയാണെന്ന് പറയാം. ചെറുപ്പം മുതൽ തന്നെ അതിനോട് നമ്മളൊരു ബന്ധമുള്ള ഒരു ആനയാണ്. അതുകൊണ്ടാണ് പിന്നെ അതിന് കുറെ നമ്മൾ വർഷക്കാലത്തും വേനൽക്കാലത്തൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ആന നമുക്കൊരു ഇഷ്ടം എപ്പോഴും നമുക്ക് ഒതുങ്ങുന്ന ആന. എല്ലാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പക്ഷെ എൻ്റെ ഞാൻ കഴിഞ്ഞ പോലെ ഒരു 10-9 ഊരെടുത്തു 20 രാജ്യം കൊണ്ട്. എൻ്റെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ഞാനതിനെ എന്താണ് എനിക്ക് ഞാൻ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, അതിന് കൂടെ ഉള്ളവരെ കൊടുത്ത് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങാറും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. രാത്രി പൂരത്തിന് അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു, ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രയും സീറ്റിംഗ് ആണ് നമ്മള്. എന്താണ് പരിപാടി സമയത്ത് ചെന്നാൽ മതി, ഞാൻ ഇഷ്ടംപോലെ സ്ഥലത്ത്, ഞാൻ മുതലാളിമാരെ അറിയത്തില്ല, എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ചിലപ്പം അതൊരു പ്രശ്നത്തിന് ഇടവരുത്തില്ലേ? കാരണം പ്രശ്നത്തിനല്ല, അത് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അത്രയും അഴിക്കുമ്പോൾ തന്നെ കൂടെ ഉള്ള അവരായിരുന്നു, അവർക്കും നമ്മൾ നമ്മുടെ ശിഷ്യനായിരുന്നു, ശിഷ്യൻ വിഷ്ണു, പിന്നെ വേറൊരുത്തനുണ്ട് കുട്ടാണി എന്ന് പറയണവൻ, ഇവർ രണ്ടാളും അതിനെ കൊണ്ടു നടക്കണത് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ, അഞ്ചാറാളുണ്ടാവും എപ്പോഴും എപ്പോഴും. ഇപ്പം അത്യാവശ്യം നല്ല പൂരപ്പറമ്പിലൊക്കെ ഒരുവിധപ്പെട്ട എല്ലാ പൂരപ്പറമ്പിലും ആനയും കൊണ്ട് പോയിട്ടുണ്ട്, തെക്കും വടക്കുമായിട്ടെല്ലാം. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂരം ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തൃശ്ശൂർ പൂരം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട പൂരമാണ്, എങ്കിലും അതല്ലാതെ തൃശ്ശൂർ പൂരം, ആറാട്ടുപുഴ പൂരം അങ്ങനെ അല്ലാതെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു പൂരം ഏതാണ്? പിന്നെ കാട്ടാമ്പാലി പൂരം. കാട്ടാമ്പാലി പൂരം പ്രത്യേകത, അതൊരു പ്രത്യേകത പൂരമാണ്. അത്ര ഇഷ്ടപ്പെടാനുള്ള കാര്യം, വലിയ ആനകളും എല്ലാം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം വലിയ ആനകൾ വരും. ഇപ്പൊ കുറെ കാലമായി പോയിട്ട്, ഇപ്പൊ ഒരു 6-7 കൊല്ലമായി ആ പൂരത്തിന്, കാട്ടാമ്പാല പൂരത്തിന് പോയിട്ട്. അതുപോലെ തന്നെ ഇപ്പം ഈ വന്ന കാലത്ത് ആനകളുടെ മരണത്തെ സംബന്ധിച്ച് ഇപ്പം ഈ ഒരാഴ്ച തന്നെ, അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ, ഈ ഒരാഴ്ച തന്നെ 3 ആന 4 ആനകൾ പോയി. ഇപ്പോ ഈ ഒരു വർഷം കണക്ക് നോക്കുമ്പോൾ ഏകദേശം 6 ആനകളും പോയി. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കാര്യത്തെ കുറിച്ച് അതിന്റെ നോട്ടക്കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കൊണ്ടാണോ? അങ്ങനെ ഇപ്പൊ എന്താ പറയാനാ, ഇപ്പൊ അമ്പാടിക്കണ്ണം പോയെന്ന് പറഞ്ഞു, അതിനെന്താ തണ്ണിമത്തം എന്താ ഇൻഫെക്ഷൻ ആയി. ഇപ്പൊ ആന നീരിലായിരുന്നു, നമ്മുടെ ആശാന്റെ ആന നീരിലായിരുന്നു. ഇപ്പൊ അതിനൊരു ലോഡ് തണ്ണിമത്തൻ ഇറക്കിയെന്ന് പറഞ്ഞ പറയണത്, അതിന്ന് ഇൻഫെക്ഷൻ അടിച്ചു പോയതാണ്. അതിലിപ്പോ ഇപ്പൊ അമ്പലപ്പുഴ ആന പോയി, ആനക്കാരെ പ്രശ്നമാണെന്ന് പറയണം. ഓരോന്ന് പിന്നെ ആന നമുക്ക് സെറ്റായി വരുമ്പോഴേക്കും മുതലാളിമാർ നമുക്ക് സെറ്റാവൂല, ഒന്നിനെയും കാശ് സെറ്റാവൂല, അതൊക്കെയാണ് കുറെ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അവൻ പോയ വേറൊരുത്തൻ, ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ കമ്മിയും ആനക്കാർ കൂടുതലും, അപ്പൊ മുതലാളിമാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാൾ വരും. അതാണ് ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ ഒരു എന്താ പറയാ, ഈ ഒരു എപ്പോഴും ഉള്ള ആനക്കാരുടെ മാറ്റത്തെ കുറിച്ച്, എപ്പോഴും ആനകളെ അല്ലെങ്കിൽ ആനക്കാർ മാറിപ്പോകുന്നതിനെ കുറിച്ച് അതിനകത്തില് അപ്സരികളുടെ അഭിപ്രായം എന്താണ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം, ഒന്നല്ലെങ്കിൽ ആനകൾ സെറ്റായി വരുമ്പോഴേക്കും മുതലാളിമാർ സെറ്റാവൂല. ആനക്ക് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ആനേനെ, നമ്മളിപ്പോ ഈ ആനേനെ ഞാൻ കെട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടുത്തവൻ വരുമ്പോ ഒരു ഒരു കൊല്ലത്തെ ആയസ് പോകുന്നാണ് ആശാമാർ പറയണത്. അങ്ങനെ ഇപ്പൊ ഒരു 10 ആളഴിച്ചു കഴിഞ്ഞാൽ അതിന് 10 കൊല്ലത്തെ ആയസ് പോവില്ലേ? ഞാനും ഇങ്ങനെയായിരുന്നു, ഒരു ആന കെട്ടി അപ്പുറത്ത് ആന കെട്ടി ഇങ്ങനെ ഇങ്ങനെ. പിന്നെ ഇപ്പൊ നമ്മളെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു ഒച്ചക്കായപ്പോ ഇപ്പൊ ഒതുങ്ങി കൂടി ഇങ്ങനെ പോകും. ഇപ്പൊ എവിടെയാണെങ്കിലും പിടിച്ചു വന്ന് കാര്യങ്ങൾ നടന്നു. കല്യാണം കഴിഞ്ഞപ്പോ 1.5 കൊല്ലം ആനപ്രേമല്ല ഇങ്ങനെ. ഇനി അഴിക്കാനുള്ള, അഴിക്കാൻ ആഗ്രഹമുള്ള ആന ചോദിച്ചത്, ഇനി അഴിക്കാനുള്ള ആനയാണ് ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കറും ഒളരിക്കര കാളിദാസനും, അതാണ് ഇനി അഴിക്കാനുള്ള ആഗ്രഹമുള്ളത്. പക്ഷെ കിട്ടത്തില്ല, എന്നാലും അഴിക്കാനൊരാഗ്രഹം അത്രേ ഉള്ളൂ. കിട്ടത്തില്ല, അതെന്തായാലും നമ്മളെ ചെറിയ ചെറുക്കാൻ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ ആൾക്കാരെയൊക്കെ ആയിരിക്കും പറ്റുള്ളൂ, നമ്മളെ ചെറിയ ചെക്കനല്ലേ, അപ്പൊ അത് കാരണം നമുക്ക് തന്നില്ലെങ്കിലും അത് കാരണം ആഗ്രഹം പറയാലോ. ഇത്ര ആനകൾ എങ്കിലും അത്യാവശ്യം മഴക്കുള്ള ആനകളാണ് കൊണ്ട് വന്നിട്ടുള്ളത്. എല്ലാം മഴക്കുള്ള ആനകളാണ്, എല്ലാം മഴക്കുള്ള ആനകളാണ്. ഈ ചിലപ്പോ കൂട്ടത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ സാധുവാനകൾ. പാവം പിടിച്ച ആന എന്ന് പറയാനായിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഗണപതിയാനെ എനിക്ക് വന്നിരിക്കണം, നമ്മുടെ കിരൺ ഗണപതി. കിരൺ ഗണപതി, അതാ അവര് പറയണത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പാവം കൂടുതലായിട്ട് തോന്നിയിട്ടുള്ള ആനയാണ്, പിന്നെ നമ്മുടെ പാലൻ. പിന്നെ ആ ഗണപതിയാന്റെ സമയത്ത് നമ്മുടെ പരിപ്പുവേട്ടന്റെ, അപ്പുവേട്ടന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് പരിപ്പ് അപ്പുവേട്ടൻ്റെ ഒരു കാര്യം ഇങ്ങനെ പറയണ്ടായി, അത് പുള്ളിക്കാരനെ പാട്ടക്കാരായിട്ട് ഒഴിവാക്കിയിട്ട് അഫ്സൽ വന്നു, പക്ഷെ അഫ്സൽ എന്നോട് ചോദിക്കാതെ ആന കയറി എന്നൊരു ഇതിങ്ങനെ പറഞ്ഞു. അതെനിക്കറിയില്ല, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാനൊരു ദിവസം ഇതേപോലെ പറമ്പിൽ പോയായിരുന്നു, അപ്പോഴൊന്നും എന്റെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ആന ഇല്ലാണ്ടിരിക്കുകയായിരുന്നു, അപ്പോ ഇതേപോലെ ആനയ്ക്കൊന്നുമില്ല, ഒഴിവായി. ഈ നമ്മുടെ പരമാനെന്ന് ഒഴിവായിട്ട് അടാട്ട് പരമാണ് ഒഴിവായി നിൽക്കുന്ന ടൈമിലാണ്. അപ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ ആയി, പറഞ്ഞില്ല എന്ന് പറയാനായിട്ട് ഞാൻ പോകുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇല്ല. പുള്ളി എൻ്റെ നിന്ന് പോയിട്ട് എനിക്ക്, ഞാൻ അതിന് മുമ്പ് അപ്പുച്ചേട്ടൻ അഴിക്കുന്നതിന് മുമ്പ് ഞാനായിരുന്നു അതിൻ്റെ പാപ്പാൻ. ഞാൻ കുഴൂർ സ്വാമിയാഥന് ആള് പാട്ടെടുത്ത സമയത്ത്, നമ്മുടെ കൊല്ലംകോട് നീതിശേട്ടൻ പാട്ടെടുത്ത സമയത്താണ് ഞാൻ അങ്ങനെ പാമ്പ് ശരത്ത് എന്ന് പറഞ്ഞ പാപ്പാൻ ഇവ എന്താ വിളിയങ്കോട് നേർച്ചയ്ക്ക് പോയിട്ട്
അവിടെ എന്തെങ്കിലും പ്രശ്നമായെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് അഴിപ്പിക്കുന്നത്. അഴിച്ച് അന്ന് തന്നെ പരിപാടി എടുത്തു, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കിട്ടിയിട്ട് വീണ്ടും പരമാവനയ്ക്ക് പോയി. പരമാവനയ്ക്ക് നമ്മുടെ ഗണേശേട്ടൻ വിളിച്ചിട്ട് പരമാവനയ്ക്ക് പോയി. അതിനെ വീണ്ടും കുറച്ച് കാശിൻ്റെ പ്രശ്നമായി ഒരു 50,000 രൂപ അഡ്വാൻസ് ചോദിച്ചു. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ കല്യാണ ടൈമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനൊരു തരാനൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ആന വന്നിട്ട് ഇത്രയും ഇതായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആള് പരിപാടി എടുത്തു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കല്യാണത്തിൻ്റെ നിശ്ചയത്തിൻ്റെ അടുത്തായപ്പോൾ അങ്ങനെ ഒഴിവായതാ പരമാവനം. അതോ ഒരു ആനയാണ്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആന, നാടൻ ആന. പിന്നെ ഇനിയിപ്പം ഇത്ര ആനകൾ കയറി എങ്കിലും അഴിക്കാൻ ഇനിയും ആഗ്രഹമുള്ള ആനകളെന്ന് ചോദിച്ചാൽ ഏതാനായിരിക്കും? ഇപ്പുള്ള മനസ്സിലുള്ള ആന ചുള്ളിപ്പറമ്പ് ആനയും വളരെ ആനയാണ്, അത്രേ ഉള്ളൂ. വേറെ എല്ലാ വേറെ അങ്ങനെയുള്ള ആനകളൊന്നും ആഗ്രഹമില്ല. ഈ രണ്ട് ആനകളാണ് നമുക്കൊരു ആഗ്രഹം. കേറണമെന്ന് ആഗ്രഹമുള്ള കേറിയാലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കാശിന്റെ പ്രശ്നമായാലും ശരി, മുതലാളിയുടെ പ്രശ്നമായാലും പോരൂല, അതിൽ തന്നെ പിടിച്ചിരിക്കും. മാമ്പയുടെ കൂടെ കുറച്ച് കാലം കൂടുതൽ നിന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ